നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിൻ്റെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒരു സെഗ്മെൻ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള തന്നെയാണ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും സ്റ്റിച്ചുകൾ വേണമെന്നുണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും കാണണം. എംബ്രോയിഡറി ചെയ്യുമ്പോൾ ഇപ്പം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ത്രെഡ് വേണം. ഇപ്പോൾ ത്രെഡ് നമുക്ക് സ്കെയിൽ ത്രെഡാണ്, അത് ആങ്കറിൻ്റെ സ്കെയിൽ ത്രെഡാണ് നല്ലത്. പിന്നെ പേൾ കോട്ടൺ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നീഡിൽ വേണം. ഇപ്പോൾ നീഡിൽ നമുക്ക് നീഡിൽ കോമ്പാക്റ്റ് വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാ സൈസിലുള്ള നീഡിലും കിട്ടും. ഇതിപ്പോൾ എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ക്ലോസ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്, പിന്നെ അതിന് ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് വെച്ചിട്ട് നമുക്ക് ഏത് നീഡിലാണ് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ എടുക്കാം. ഇത് തിരിച്ചതുപോലെ നമുക്ക് പൂട്ടി വയ്ക്കാം. അതിലിനി ഇതെല്ലാം കൂടി നമുക്ക് മാറ്റിയിട്ടിട്ട് ഒരു ബോക്സിലാക്കി സൂക്ഷിക്കണേ, അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ ത്രെഡ് കട്ടർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ സിസേഴ്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാബ്രിക് പിന്ന് വേണ്ടി വരും. പിന്നെ ഫ്രെയിം നമുക്ക് ഏത് സൈസ്, ഷേപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് ഇതൊക്കെ ഷോപ്പിൽ കിട്ടുന്നതാണ്, നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് കാർബൺ പേപ്പർ വേണം. ചില ഫാബ്രിക്കിലേക്ക് നമുക്ക് കാർബൺ പേപ്പർ തന്നെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ഡിസൈൻ ഷീറ്റ് നമ്മൾ പ്രിൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ബുക്സ് ഒത്തിരി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം നെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്താലും മതി. പിന്നെ ക്ലോത്ത്. ഇപ്പം നമ്മൾ ഫാബ്രിക് നമ്മൾക്ക് മിക്ക ഫാബ്രിക്കിലും തന്നെ നമ്മൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. പെയിൻറ്റിങ് ചെയ്യുന്നതല്ല, ഹാൻഡ് എംബ്രോയിഡറി നമുക്ക് മിക്ക ക്ലോത്തിനും ചെയ്യാൻ പറ്റും. പിന്നെ പെൻസിൽ വേണം നമുക്ക് വരച്ചെടുക്കണമെങ്കിൽ. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് മതിയാവും. പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ടത് സൂചി നൂലൊക്കെ കോർക്കാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. ഇപ്പം നമ്മൾ നൂലെടുക്കുന്നത് ഇതിൻ്റെ നൂല് ഇപ്പോൾ സ്കെയിൽ ത്രെഡാണ്. നൂലെടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിപ്പോൾ 6 സ്ട്രാൻഡ്സാണ് ഇതിനകത്തുള്ളത്. നമുക്കിനി ഇപ്പോൾ ഡിസൈൻ എങ്ങനെയാണ് നമുക്ക് തുണിയിലേക്ക് എടുക്കണമെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു ഡിസൈൻ ഷീറ്റാണ്. നമ്മുടെ ഡിസൈൻ ഷീറ്റ് നമ്മൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബുക്സ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ നമുക്ക് ഡിസൈൻ സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിപ്പോൾ ചന്ദേരി സിൽക്കാണ് ഈ തുണി. അപ്പോൾ ഈ തുണിയിലേക്ക് നമ്മൾക്ക് ഈ ഷീറ്റ്, ഡിസൈൻ ഷീറ്റ് അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ തുണി അനുസരിച്ച് ഇപ്പോൾ ഓർഗണ്ടി അങ്ങനത്തെ തുണികളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടിഷ്യൂവിൻ്റെ തുണി അതൊക്കെ നമുക്കിങ്ങനെ ക്ലോത്ത് മുകളിൽ വെച്ചിട്ട് നമ്മൾക്ക് പെൻസിൽ വെച്ച്, എപ്പോഴും പെൻസിൽ വെച്ച് വേണം വരയ്ക്കാൻ. പേന വെച്ച് ഒരിക്കലും ഡിസൈൻ ഇങ്ങനെ വരച്ചെടുക്കരുത് നമ്മൾ, കാരണം പേന വെച്ച് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വാഷ് ചെയ്താൽ പോലും അതൊരിക്കലും പോകില്ല. അപ്പോൾ തുണി ഭയങ്കര വൃത്തികേട് ആയിരിക്കും അത്. അപ്പോൾ എപ്പോഴും നമ്മൾ പെൻസിൽ വെച്ചിട്ട് വേണം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിങ്ങനെ എടുക്കാം. ഇതുപോലെ നമുക്ക് കൈ ഇങ്ങനെ പിടിച്ചിട്ട് വേണമെങ്കിൽ ഇതുപോലെ വരച്ചെടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണ് വരച്ചെടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പേ ഇപ്പോൾ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പിടിച്ച് തന്നെ വരയ്ക്കാം. അതല്ലെങ്കിൽ നമുക്കിത് ഫാബ്രിക് പിൻ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ഷീറ്റും ക്ലോത്തും കൂടി നന്നായിട്ട് പിൻ ചെയ്യണം. അത് ഡിസൈൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾക്ക് എത്ര പിന്ന് വേണമെന്ന് പറയാൻ പറ്റില്ല. ഡിസൈൻ ഒത്തിരി വലുതാണെങ്കിൽ നമ്മൾക്കത് ഒരു 5-6 പിന്ന് വരെയൊക്കെ നമുക്ക് കുത്തി കൊടുക്കാം. ഇപ്പം ഇവിടെ മുകളിൽ മാത്രം കുത്തിയാലും അത് കുഴപ്പമില്ലാണ്ടിരിക്കും. ഇനി അതും നമുക്ക് പേടി തോന്നുന്നുണ്ട് അനങ്ങുന്നതാണെങ്കിലുണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം, 1-2 നമുക്ക് വേണമെങ്കിൽ താഴെ ഇതുപോലെ കുത്തി കൊടുക്കാം. അപ്പം ഇത് മറക്കരുത്. അപ്പം ആദ്യം തന്നെ ഡിസൈൻ വെച്ച് കഴിഞ്ഞ് ഇതുപോലെ പിൻ കുത്തിയതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതുപോലെ എല്ലാ ഡിസൈനും ഇതുപോലെ വരച്ചെടുക്കാം. ഇതൊരു രീതിയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് മാറ്റുകയാണ്, കാരണം ഇത് മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയുള്ള ക്ലോത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ വന്നിട്ട് കോട്ടൺ സിൽക്കാണ്. ഇപ്പോൾ കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ റോ സിൽക്ക് അങ്ങനത്തെ സിൽക്ക് മെറ്റീരിയലുകൾ നമുക്കിപ്പോൾ ഇത് അടിയിൽ ഡിസൈൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ എവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസൈൻ നമ്മൾ ആദ്യം എവിടെയാണ് നമുക്ക് ഡിസൈൻ വേണ്ടതെന്നുള്ളത് നമ്മൾ പെൻസിൽ വെച്ച് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അതനുസരിച്ച് ഈ ഡിസൈൻ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ആദ്യം തന്നെ ഡിസൈനാണ് കറക്റ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക. നമുക്കിപ്പോൾ ഇതാ ഈ പോയിന്റ് നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് കണക്കാക്കിയിരിക്കും എപ്പോഴും ഡിസൈൻ വരയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഈ പോയിന്റ് കണക്കാക്കി നമ്മൾ ആ ഡിസൈൻ വെച്ചെന്ന് വെച്ചോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഇതിനെ ആദ്യം പിൻ ചെയ്യാം. ഡിസൈൻ ഷീറ്റ് ക്ലോത്തിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മോൾ ഭാഗത്തായിട്ട് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിയിലേക്ക് കാർബൺ പേപ്പർ നമുക്ക് രണ്ട് ടൈപ്പ് കിട്ടും. ഇത് വൈറ്റ് ആണ്, ഇത് യെല്ലോ. ഒരിക്കലും നമ്മൾ ബ്ലൂവും ബ്ലാക്കും കാർബൺ പേപ്പർ ഫാബ്രിക്കിലേക്ക് ഒരിക്കലും യൂസ് ചെയ്യില്ല. അപ്പോൾ ഈ രണ്ട് കളർ കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇത് നമ്മൾ ക്ലോത്തിലേക്ക് നമുക്ക് വെച്ച് ആദ്യം തന്നെ ഒന്ന് നോക്കിയിട്ട് ഏതാണ് ഭംഗിയായിട്ട് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം, നോക്കി അറിയാൻ പറ്റും. ഇപ്പോൾ യെല്ലോ വെച്ച് വരച്ചിട്ട് അത്രയ്ക്ക് നന്നായിട്ട് വരുന്നില്ല. നമുക്ക് ഡാർക്ക് കളേഴ്സിൽ എപ്പോഴും വൈറ്റ് ആയിരിക്കും നല്ലത്. കാർബൺ പേപ്പർ യൂസ് ചെയ്യണത് വൈറ്റ് ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് അതിനെ പിൻ ചെയ്തു. അതിനെ സേഫാക്കിയിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് പൊക്കി കാർബൺ പേപ്പർ വെച്ച് കൊടുക്കുക. കാർബൺ പേപ്പർ വെക്കുന്നത് ഇങ്ങനെയാണ്, കണ്ടാൽ മനസ്സിലാവില്ലേ? ഇങ്ങനെ തിരിച്ച് ഇത് ഈ ഏരിയ ഇപ്പോൾ നമുക്ക് ഇത് പ്രിൻ്റുള്ള ഭാഗമല്ല, പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം നമ്മൾ ക്ലോത്തിലേക്ക് ടച്ച് ചെയ്ത് വെച്ചിട്ട് പ്രിൻ്റുള്ള ഭാഗത്ത് നമ്മൾ ഡിസൈൻ വെക്കും. ഇങ്ങനെയാണ് കാർബൺ പേപ്പർ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വരച്ചെടുക്കും. ഇപ്പോൾ ക്ലോത്തിലേക്ക് ഞാൻ ഡിസൈൻ വരച്ചിട്ടുണ്ട്, നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് വരച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രെയിം ഇട്ടിട്ടാണ് ഹാൻഡ് എംബ്രോയിഡറി എപ്പോഴും ചെയ്യണത്. അപ്പോൾ ഫ്രെയിം ഞാൻ നേരത്തെ പറഞ്ഞു പല സൈസിൽ നമുക്ക് കിട്ടുന്നുണ്ട്, പല ഷേപ്പിലും കിട്ടും. അപ്പോൾ നമുക്ക് റൗണ്ടാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ഫ്രെയിം ആക്ച്വലി ഇതിന് കറക്റ്റാണ്. ഇപ്പോൾ ഡിസൈനിൽ ഇത് ഫുള്ളും വരുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും ഇത്രയും ക്ലോസ് ആയിട്ട് ഇടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ ഫ്രെയിം പറ്റില്ല തന്നെ. അപ്പോൾ നമ്മൾ അതിനേക്കാളും വലിയ ഫ്രെയിം എടുക്കണം. കുറച്ച് മാറ്റി ഇങ്ങനെ ഇട്ടാലേ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് രണ്ട് പീസാണ്, ഒന്ന് സ്ക്രൂ ഉള്ളതും പിന്നെ ഒരു പീസും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ സ്ക്രൂ ഇല്ലാത്ത പീസിനെ നമ്മൾ അടിയിലേക്ക് എടുത്ത് വയ്ക്കുക. അടിയിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഡിസൈൻ നമ്മൾക്ക് ഉള്ളിൽ നല്ല നമുക്ക് ചുറ്റിനും കുറച്ച് സ്ഥലം വേണം, നല്ല ഫ്രീ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടണം. എന്നിട്ട് മുകളിലേക്ക് നമ്മൾ ഈ സ്ക്രൂ ഉള്ള പീസ് വയ്ക്കുക. നമ്മളിത് വയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം, സ്ക്രൂ പതുക്കെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഫ്രെയിം ഉള്ളിലേക്ക് കടത്താൻ. അപ്പോൾ എളുപ്പമായി ഫ്രെയിം ഇത് ലൂസാക്കി ഉള്ളിലേക്ക് കടത്തി നമ്മൾ നല്ലോണം വലിച്ച് ടൈറ്റാക്കി വെച്ചിട്ട് മുറുക്കി വലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപോകും. ടൈറ്റാക്കി വെച്ചിട്ട് ഒരുവിധം ടൈറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രൂ മുറുക്കണം. സ്ക്രൂ നന്നായിട്ട് മുറുക്കിയിട്ട് വീണ്ടും നമുക്കതിനെ നന്നായിട്ട് ടൈറ്റാക്കാം. അപ്പോൾ നമുക്ക് ഫ്രെയിമിൽ തുണി റെഡി ആയിട്ടുണ്ട്, തയ്ക്കാൻ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നൂലെടുക്കുമ്പോൾ ഇപ്പോൾ സ്കെയിൽ ത്രെഡാണത്. സ്കെയിൽ ത്രെഡ് നമ്മളിങ്ങനെ എടുത്ത് ഇതിന് 6 ഇഴ ഉണ്ടാവും. ഇത് 6 strands ഉള്ള സ്കെയിൽ ത്രെഡ് എല്ലാം അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലെങ്ത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ ഡിസൈനിൻ്റെ അനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാത്തത് എത്ര വേണ്ടി വരിക എന്നുള്ളത്. ചില ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. പിന്നെ ഇതിൽ നിന്ന് നമ്മൾക്കിപ്പോൾ 6 ഇഴ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറില്ല. ചിലപ്പോൾ നമ്മൾ 3 strands ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു 3 എണ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് നമ്മൾ പതുക്കെ ഇങ്ങനെ അതിന് വിടത്തി കൊണ്ടുവന്നാൽ മതി. അത് കെട്ടുവീഴാണ്ട് നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അത് സാവധാനം അതിനെങ്ങനെ കൂടി വിടത്തിക്കൊണ്ടുവരാം. ഇതിപ്പോൾ നൂല് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ കോർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം എപ്പോഴും അടുത്ത് വയ്ക്കണം തയ്ക്കണ സമയത്ത്. എന്നിട്ട് ആ വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് സൂചി കോർക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടാവും. എന്നിട്ട് നമുക്ക് സൂചി കോർക്കുന്നതിന് എല്ലാവർക്കും അറിയാൻ പറ്റും. ഓരോരുത്തരുടെ സൗകര്യം പോലെ സൂചി ഇങ്ങനെ കോർത്തെടുക്കുക. വേണ്ട സൂചി കോർത്തെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഈ ഒരു നൂലിങ്ങനെ ഇട്ടേക്കണം. ഇതൊരിക്കലും കൂട്ടി ഇതിൻ്റെ കൂടെ നമ്മൾ കെട്ടിടരുത്. നമ്മൾ അറ്റത്തേക്ക് വന്നിട്ട് നൂല് എപ്പോഴും കെട്ടിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടിടാം. നമുക്ക് സാധാരണ എല്ലാവരും കെട്ടിടുന്ന പോലെ തന്നെ ഇതുപോലെ കെട്ടിട്ടിട്ട് നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാബ്രിക്കിൻ്റെ ഇങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂചി കെട്ടപ്പോൾ അടിയിൽ വരണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ 6 ഇഴ നൂലുണ്ട്, കുറച്ച് കട്ടി കൂടുതലായിരിക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു കെട്ടിടുന്ന പോലെ തന്നെ വേണമെങ്കിൽ കെട്ടിട്ടാലും കുഴപ്പമില്ല. അതവിടെ സ്റ്റക്കായി നിന്നോളൂ. ഇപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫ്രെയിം ഇടുന്നത് എങ്ങനെയാണ്, തുണിയിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ എടുക്കുന്നതും സൂചി നൂലും കോർക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.